എല്ലാവർക്കും രമാസ് ടെറസ് ഗാർഡനിലേക്ക് സ്വാഗതം. നമ്മൾ പലതരം ചീരകൾ നമ്മുടെ അടുക്കള തോട്ടത്തിൽ കൃഷി ചെയ്യും. പക്ഷെ വളരെ ഈസി ആയിട്ട് അധികം സ്ഥലം വേണ്ട, വെയിൽ വേണ്ട, ഇങ്ങനെയൊക്കെ ചെയ്യാവുന്ന ഒരു ചീരയുണ്ട്. നമുക്ക് ബാൽക്കണിയും വെക്കാം, അതുപോലെ തന്നെ നമ്മുടെ സിറ്റൗട്ടിലും വേണമെങ്കിൽ വെക്കാം. അതുകൊണ്ട് 50% വെയിൽ മതി. വെയിലില്ലാത്ത സ്ഥലത്ത് നമുക്കത് കൃഷി ചെയ്യാം. ചിലർക്ക് വെയിൽ കിട്ടാത്തതാണല്ലോ പ്രശ്നം, വെയിൽ കിട്ടുന്നില്ല. ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഒട്ടും സ്ഥലം കാണത്തില്ല. പക്ഷേ അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ചീരയാണ് പാലക്ക് ചീര. അപ്പോൾ ഇന്നത്തെ വീഡിയോ പാലക്ക് ചീര നമുക്ക് എങ്ങനെ നന്നായിട്ട് കൃഷി ചെയ്യാവുന്നതാണ്. പാലക്ക് വളർത്താൻ അധികം സ്ഥലമൊന്നും വേണ്ട. നമ്മൾ ചെടി നടുന്ന ചെറിയ ചട്ടിക്കകത്താണെങ്കിലും നമുക്ക് ഒരു രണ്ട് വിത്തിട്ട് കഴിഞ്ഞാൽ പാലക്ക് ചെടി വളർന്നോളും. അധികം ആഴമുള്ള ഗ്രോ ബാഗും വേണ്ട, അതുപോലെ തന്നെ ചട്ടിയും വേണ്ട. കുറച്ച് പരന്ന പാത്രങ്ങളാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് അതൊന്നും ഇല്ലെങ്കിലും ഗ്രോ ബാഗിലും നടാം. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നടാം എന്നുള്ളത് ഞാൻ പറഞ്ഞു വരുന്നത്. നോർത്ത് ഇന്ത്യക്കാരാണ് കൂടുതലും പാലക്ക് ഉപയോഗിക്കുന്നത്. ധാരാളം പോഷക ഗുണങ്ങളുള്ളൊരു ചീരയാണ് പാലക്ക് ചീര. വളരെ വേഗം നമുക്ക് വിളവെടുക്കാം എന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം വിത്തുകൾ മുഖേനയാണ് നമ്മൾ പാലക്ക് ചീര കിളിപ്പിക്കുന്നത്. പാലക്ക് വിത്തുകൾ നമുക്ക് ട്രേയിൽ പാകി മുളപ്പിച്ചിട്ട് മാറ്റി നടാം, അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ തന്നെ നമുക്ക് പാകി മുളപ്പിച്ചിട്ട് മാറ്റി നടാം. അത് നമ്മുടെ സൗകര്യം. അപ്പോൾ ഒരു 3-4 ഇലയാകുമ്പോൾ നമുക്ക് മാറ്റി നടാൻ പറ്റും. അപ്പോൾ ഇത് നടുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഇത് വിത്തുകൾ നട്ട് കഴിഞ്ഞിട്ട് മിതമായിട്ടുള്ള രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു പാലക്ക് വിത്ത് നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് അതൊരു 5 മുതൽ 15 ദിവസത്തിനുള്ളിലേ അത് മുളയ്ക്കത്തുള്ളൂ. കാരണം അതിൻ്റെ തോടിന് കുറച്ച് കട്ടിയുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് മുളച്ചതിന് ശേഷം മിതമായിട്ടുള്ള രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാവും. കാരണം പാലക്ക് ചീരയുടെ തണ്ട് വളരെ സോഫ്റ്റാണ്. അപ്പോൾ അധികം നന ആവശ്യമില്ല. ഒത്തിരി നനച്ച് കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ടെറസിൽ പാലക്ക് ചീരയൊക്കെ മാറ്റി നടാൻ പറ്റുന്ന പരുവത്തിൽ നിൽക്കുക. അപ്പോൾ പാലക്ക് ചീരയും കൊണ്ട് നമുക്ക് പലതരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാം. അതൊക്കെ നിങ്ങൾക്കറിയാമെന്ന് തോന്നും. നമുക്ക് വിത്തുകൾ നേരിട്ട് പാകാം, അല്ലെങ്കിൽ തൈകൾ മുളപ്പിച്ചിട്ട് മാറ്റി നടാം. ഞാൻ നട്ടിരിക്കുന്നത് വിത്തുകൾ കുറേ പാകി, അതിനകത്ത് ഇപ്പം പാകിയ ആ പാത്രത്തിനകത്ത് 3-4 എണ്ണം നിർത്തിയിട്ട് ബാക്കി പറിച്ച് മാറ്റി നടുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഗ്രോ ബാഗിൽ നടുമ്പോൾ ഒരു 3-4 തൈകൾ നടാം. ഓരോ തൈയുടെ ഇടയ്ക്ക് ഒരു 3 തൈ മതി. ഓരോ തൈയുടെ ഇടയ്ക്ക് ഒരു 5 ഇഞ്ച് സ്ഥലമെങ്കിലും വേണം. ഇപ്പോൾ പാലക്ക് വിത്ത് നടുന്നതിന് മുമ്പേ നമ്മുടെ മണ്ണ് കുമ്മായി വിട്ടൊന്ന് വെയിൽ പൊള്ളിച്ചിട്ട് വേണം നമ്മൾ ജൈവ വളങ്ങൾ മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ജൈവ വളത്തിൽ നടുന്ന ഏറ്റവും നല്ല ടേസ്റ്റാണ് കേട്ടോ. പാലക്ക് വളർത്തുന്നതിന് നല്ല ജൈവ കമ്പോസ്റ്റ് മിക്സ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. മണ്ണ് അയഞ്ഞതുമായിരിക്കണം, പൊടി പോലെയുള്ളതുമായിരിക്കണം. അധികം ശ്രദ്ധ ആവശ്യമില്ലാത്തൊരു ചെടിയായതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് പാലക്ക് നടാം. അതുപോലെ തന്നെ പെട്ടെന്ന് വിളവെടുക്കുകയും ചെയ്യാം. അപ്പോൾ പാലക്കിൻ്റെ സൈഡിൽ നിന്ന് വളരുന്ന ഇലകൾ ആദ്യം കട്ട് ചെയ്യണം, നടുക്കുള്ളത് നിർത്തണം. അങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റേത് അത്രയും വിളവെടുക്കാറായില്ല. അത് വിളവെടുക്കാറാകുമ്പോൾ ഞാൻ ഒന്നുകൂടെ വീഡിയോ ഇടാം. ഒന്നുകൂടി ഞാൻ പറയുക, പാലക്ക് ചെടി നനയ്ക്കുമ്പം ഒത്തിരി നന ആവശ്യമില്ല. മണ്ണ് നീർപ്പമായാൽ മാത്രം മതി, അല്ലെങ്കിൽ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് വളരെ നേർപ്പിച്ച് ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് ഇലകൾ ഉണ്ടായിക്കോളും. പാലക്കിന് അധികം കീടശല്യം ഒന്നുമില്ല, എന്നാലും ചെറിയ പച്ച പുഴുക്കൾ ഈ ഇലകൾ തിന്നാൻ വരും. അപ്പോൾ നമ്മൾ വിളവെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ഇലകളിത് മടക്കി വെച്ചിട്ട് അതിനകത്ത് ഈ ഇല പുഴുക്കൾ താമസിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം നമ്മൾ വിളവെടുക്കുമ്പോൾ. അഥവാ പാലക്കിൽ എന്തെങ്കിലും കീടശല്യം ഉണ്ടെങ്കിൽ തലേന്ന് കുറച്ച് വേപ്പും പിണ്ണാക്ക്, ഒരു 2 ലിറ്റർ വെള്ളത്തിൽ ഒരു പിടി വേപ്പും പിണ്ണാക്ക് വെള്ളത്തിൽ ഇട്ടിട്ട് പിറ്റേന്ന് ഇത് അഴിച്ചെടുത്തിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കുറഞ്ഞത് ഒരു 5-6 ഇല രൂപപ്പെട്ടതിന് ശേഷം നമുക്ക് വിളവെടുക്കാം. അതതിൻ്റെ കറക്റ്റ്. പിന്നെ ഇലകൾ അധികം മൂക്കാൻ സമ്മതിക്കരുത്, അത് പൂവിടാനും സമ്മതിക്കരുത്. അതിന് മുമ്പേ തന്നെ നമ്മൾ വിളവെടുത്ത് തീർക്കണം. ഇതാണ് എൻ്റെ ടെറസിലെ പാലക്ക് തൈകൾ. അപ്പോൾ ഇത് നമുക്കത് പറിച്ച് മാറ്റി നടാം. ടെറസിൽ എന്ത് ഞാൻ നട്ടാലും അതിൻ്റെ കൂടെ ഒത്തിരി ചീരത്തൈകളും കിളുത്ത് വരും. അപ്പോൾ ഈ മണ്ണിൽ ഇഷ്ടം പോലെ ചീര വിത്തുകളുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ അടിയിൽ നിന്ന് ഇങ്ങനെ മണ്ണെടുത്ത് കണ്ടോ, ഇങ്ങനെ വേണം എടുക്കാനായിട്ട്. ഒരു ബാഗിൽ നമുക്ക് 3 എണ്ണം നടാം. അപ്പോൾ ഇങ്ങനെയൊക്കെ മണ്ണ്
ഇങ്ങനെയൊക്കെ ഈ ചെടികൾ കിടക്കുമ്പം നമ്മൾ അതിൻ്റെ പുറത്തോട്ട് കുറച്ച് മണ്ണ് സൂക്ഷിച്ച് ഇടണം. ഇതൊക്കെ നമുക്ക് പറിച്ചെടുക്കാം. ഇത് മാറ്റുന്നത് ഗ്രോ ബാഗ് മിക്സ് ചെയ്ത് ഇതുപോലെ ലൂസായിട്ട് വേണം ഇരിക്കാനായിട്ട്. കണ്ടോ, ഇതുപോലെ ലൂസായിട്ടിരിക്കണം. അപ്പം ഇത് ഞാൻ മണ്ണ് ചാണകപ്പൊടി ചകിരിച്ചോറ് എല്ലാം ചേർത്ത് നിറച്ച് വെച്ചിരിക്കുന്നത്. അപ്പം ഇതിലേക്ക് നമുക്ക് ഈ തൈകൾ അങ്ങ് നട്ടേക്കാം. ചെറിയ ചട്ടിക്കകത്ത് വേണമെങ്കിലും നമുക്ക് ഈ പാലക്ക് ചീര നട്ടു വളർത്താം. കണ്ടോ ഇതിൻ്റെ വേര്. അപ്പോൾ ഇത് നമ്മൾ വേര് നല്ലതായിട്ട് താഴേക്ക് പോകണം. വളരെ സോഫ്റ്റ് തണ്ട്, അതുകൊണ്ട് നമ്മളിത് വളരെ സൂക്ഷിച്ച് വേണം നടാനായിട്ട്. ഇങ്ങനെ നടന്നുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ അത് ചാഞ്ഞു പോകത്തില്ല. ഇനിയിപ്പോൾ ഇതിങ്ങനെ ഇലകൾ ഉണ്ടായി കഴിഞ്ഞ് നമുക്ക് ഈ സൈഡിലെ ഇലകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് മണ്ണി പിടിക്കുന്നിടം വരെ മതി നല്ലതായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് നന കുറയ്ക്കണം. എന്ത് ഗ്രോ ബാഗ് നിറച്ചാലും ചീരത്തൈ ഇഷ്ടം പോലെ ഉണ്ടാകണം. ഇത് ഞാൻ മാറ്റി നടാം, ഇതിനകത്തോട്ട് പാലക്ക് ചീര നടാൻ വേണ്ടി. ഞാനിവിടെ കുറേ ഗ്രോ ബാഗ് നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഈ നമ്മുടെ മയിൽപ്പീലി ചീര ഇതിലെല്ലാം കിളുത്തി നിൽക്കുന്നുണ്ടോ ഇഷ്ടം പോലെ. ഇതൊന്നും ഞാൻ നട്ടതല്ല. അപ്പോൾ ഈ പാല കൃഷിയെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പാലക്ക് വിത്തുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യണം, 7970778749. അപ്പം തണലുള്ള സ്ഥലം എല്ലാം നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്താം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.